എഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്. ഒരുപാട് വിഷയങ്ങൾ ഏകാഭിപ്രായം എടുക്കേണ്ടതുണ്ട്. സഹകരണ വിഷയത്തിൽ സി എം പി ആടിയാടി നിൽക്കുകയാണെന്ന് കേൾക്കുന്നു. ഇന്നലെ കോൺഗ്രസ് എന്തായാലും ശക്തമായ നിലപാടുമായി വിഷയത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇതടക്കം യോഗത്തെ അറിയിക്കുമോ? എന്തൊക്കെയാണെന്ന് തീരുമാനം പ്രതീക്ഷിക്കുന്നു. ഒറ്റക്കെട്ടായി നിന്ന് പ്രൊഫഷണലായി പോയാൽ ഭരണം തിരിച്ചുപിടിക്കാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ നേട്ടമുണ്ടാക്കാം എന്നുള്ള ഒരു സന്ദേശത്തിലാണ് കോൺഗ്രസിന് രണ്ടു ദിവസം നേതൃയോഗം ഇന്നലെ അവസാനിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് യു ഡി എഫും ചേരുന്നത്. ഇനി സമരങ്ങളുടെ നാളുകൾ എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് തീരുമാനിച്ചത്. അതിന് കൂട്ടായി തീരുമാനമെടുക്കുന്നു, ഒപ്പം യാത്രകൾ സജീവമാക്കുന്നു. സഹകരണ മേഖല ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസിൻ്റെ ഊന്നലും സഹകരണ മേഖലയിലെ അഴിമതി ഊന്നിക്കൊണ്ട് താഴെത്തട്ടിലേക്ക് വലിയ പ്രചരണം നടത്താനാണ്. അതിനൊപ്പം തന്നെ യു ഡി എഫിനെ കൂടി നിർത്തുകയാണ് ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സി എം പി ഉൾപ്പെടെ എല്ലാ കക്ഷികളെയും അനുനയിപ്പിച്ചുകൊണ്ട് വളരെ ശക്തമായ സമര പരിപാടിയിലേക്ക് പോകാനാണ് ഇന്നത്തെ യു ഡി എഫ് യോഗം തീരുമാനമെടുക്കുക. പക്ഷേ ഇന്നലെ ആന്റണി ഉന്നയിച്ച അതേ വിമർശനങ്ങൾ യു ഡി എഫിലെ പല ഘടകകക്ഷികൾക്കുണ്ട്. കോൺഗ്രസിലെ തമ്മിലടി ഇപ്പോഴുമുണ്ട്. സർക്കാരിനെതിരെ വലിയ ജനവികാരമുണ്ടെങ്കിലും നിങ്ങൾ അടി നിർത്തണമെന്നുള്ള ആവശ്യം ഘടകകക്ഷി നേതാക്കൾ ഇന്നത്തെ യോഗത്തിൽ പറയും.